എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് സോയ ചങ്ക്സും കപ്പളങ്ങായും കൂടെ ഒരു ഫ്രൈ ആണേ. ഫ്രൈയോ മെഴുക്കുരട്ടിയോ എങ്ങനെ വേണേലും ഇതിനെ വിളിക്കാം കേട്ടോ. കപ്പളങ്ങ ഇപ്പം നമുക്ക് ഇവിടെയുള്ളവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ നമ്മുടെ കൂർക്കയോ ഏത്തക്കയോ ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. സോയയും കപ്പളങ്ങായും കൂടെ ഉള്ളൊരു പെപ്പർ ഫ്രൈ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോയ ചങ്ക്സ് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഞാനൊഴി വേറെ ആർക്കും ഈ സാധനം ഇഷ്ടമല്ല. അപ്പോൾ ഇത് ഞാൻ അതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ. ഉണ്ടാക്കിയ ഞാൻ തന്നെയാണ് കൂടുതലത് കഴിച്ചു തീർക്കുക. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനും ടേസ്റ്റുമാണ്. നമ്മൾക്ക് ആദ്യമേ ഇതിന് വേണ്ടിയത് നല്ല സോയ ചങ്ക്സ് ആണ്. അതിന് ഒത്തിരി വലുപ്പമില്ലാത്ത എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായിരിക്കും. ചെറിയ സോയ ചങ്ക്സ് മേടിക്കുക. അത് നന്നായിട്ടൊരു 3-4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കണം. കുതിർത്തതിന് ശേഷം അതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഒന്നെങ്കിൽ കുക്കറിൽ വയ്ക്കുക, ഇല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് ഇതിനെ വേവിച്ചെടുക്കണം. വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് സോയ ചങ്ക്സ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ വേവിച്ചെടുത്ത് മാറ്റി വെക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയത് കപ്പളങ്ങയാണ്. കപ്പളങ്ങ എന്ന് പറയും, ഓമയ്ക്ക എന്ന് പപ്പായ പറയും, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഞങ്ങളൊക്കെ പറയുന്ന കപ്പളങ്ങ. കപ്പളങ്ങ ഞാനൊരു കപ്പളങ്ങയുടെ പകുതിയോളം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മളുടെ സോയ ചങ്ക്സിൻ്റെ വലുപ്പത്തിന് അതിനോട് യോജിക്കുന്ന കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. നിങ്ങളുടെ സോയ ഒത്തിരി വലുതാണെന്നുണ്ടെങ്കിൽ അതിനെ 2-4 ആയിട്ട് നിങ്ങൾ മുറിച്ചെടുക്കണം. അതുകൊണ്ടാണ് ചെറുത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഷ്ടപ്പാട് കുറവാണ്, കാണാനും ഭംഗിയുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് സവാളയാണ്. 2 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുപ്പമുള്ള അല്ലിയാണെങ്കിൽ എണ്ണം കുറയ്ക്കുക, ചെറുതാണെങ്കിൽ 5-6 എണ്ണം എടുക്കുക. ധാരാളം കറിവേപ്പില വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ സോയ ചങ്ക്സ് പെപ്പർ ഫ്രൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിൻലി വേണ്ടത്. പിന്നെ മസാലയ്ക്ക് നമുക്ക് ആവശ്യമുള്ളത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഇത്രയാണ് ടോട്ടൽ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല ഇതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന്. അപ്പോൾ നമുക്കിനി ഒരു പാനടുപ്പിലേക്ക് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് വയ്ക്കാം. അതിലേക്ക് നമുക്ക് വളരെ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കണം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ നമുക്ക് വെളുത്തുള്ളി മൂത്തതിൻ്റെ മണം നമുക്ക് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ധാരാളം കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടുക. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. വഴറ്റിയൊരു പകുതി ആയി കഴിയുമ്പോഴേക്ക് സവാള ഒന്ന് വാടണം. വാടിക്കഴിയുമ്പോഴേക്ക് നമ്മൾ മസാലകൾ നമുക്കിതിലേക്ക് ചേർക്കാം. ആദ്യമേ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. 2-3 ടീസ്പൂണ് കുരുമുളക് പൊടി നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അളവിന് ഞാൻ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി 1/2 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിക്കണം. മൂത്ത മണം വന്നു കഴിയുമ്പോഴേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് ഇളക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സായി മസാലയൊക്കെ പാകത്തിനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർക്കാം. ഈ സോയ ചങ്ക്സ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരല്പം വെള്ളവും കൂടെ നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്കിതിന് ഈ മസാലയിൽ നമുക്ക് ടേസ്റ്റ് മുന്നേക്ക് നിൽക്കേണ്ടത് കുരുമുളകിൻ്റെയാണത്, മറക്കരുത്. ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറവാണ്, അതിൻ്റെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളല്ലോ. അപ്പോൾ ഇതെനിക്ക് മാത്രം കഴിക്കാനുള്ള, വേറെ ആരെങ്കിലും ഒരു അല്പം ഇതിൽ നിന്ന് കൂട്ടിയാലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നേക്ക് നിൽക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഇതിൻ്റെ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഉണങ്ങിപ്പോകാൻ പാടില്ല. ഇതിനൊരു മയം ഉണ്ടായിരിക്കണം ഇത് കഴിക്കുന്ന സമയത്ത്. ഒത്തിരി ഫ്രൈ ആയിട്ടിങ്ങനെ സോയ ചങ്ക്സും പപ്പായയും ഒന്നും ഉണങ്ങി ഉണങ്ങി പോകാൻ പാടില്ല. അതിന് തൊടുമ്പോൾ ഒരു മയം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത് ഫ്രൈ ആക്കി എടുത്തു കഴിയുമ്പോൾ നല്ലൊരു ചോറിന് കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി സോയ പെപ്പർ ഫ്രൈ ആണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. നിങ്ങൾക്ക് സോയ ചങ്ക്സ് ഇഷ്ടമുള്ളവരും കപ്പളങ്ങ ഇഷ്ടമുള്ളവരും ആണെങ്കിൽ ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ധാരാളം കറിവേപ്പില ചേർക്കണം, ധാരാളം വെളിച്ചെണ്ണ ചേർക്കണം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ ധാരാളം ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാവുന്നതാണ്. നല്ല 1/5 രൂപ സോയ ഫ്രൈ ആണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു നാടൻ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ വണക്കം. താങ്ക് യു.